ഹലോ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നൊരു പുതിയൊരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് അതാണ് നമ്മൾ പഠിക്കാൻ പോണ ടോപ്പിക്. അപ്പോൾ ഇപ്പോൾ എഫും ജി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് ആണെങ്കിൽ കോമ്പോസിഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം എഫ് ഒ ജി അല്ലെങ്കിൽ ജി ഒ എഫ്. എഫ് കോമ്പോസിഷൻ ജി അല്ലെങ്കിൽ ജി കോമ്പോസിഷൻ ഓഫ് എഫ്, അങ്ങനെയാണ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫൈൻ, നോക്കി. അപ്പൊ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണ് പറയാം. അതായത് ഈ ഒരു കോമ്പോസിഷൻ ആ ഒരു ഒ എന്ന് പറയുന്നത് നമ്മളത് എടുത്തു കാണുന്നത്.
ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ആരാ? 3x plus 1 ആണ് ഇവിടെ എക്സിന്റെ പ്ലേസിൽ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടാം? 3x plus 1 ഹോല് ക്യൂബ്. മനസ്സിലായോ? അപ്പോ ജി ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ക്യൂബ് ആണ്. അപ്പോ ജി ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത്
എഴുതാം? സൈൻ ക്യൂബിക്സ് എന്ന് എഴുതാം. അത് ട്രിഗണോമെട്രിയുടെ ഒരു റൂളാണ്. സൈൻ എക്സിന്റെ ഹോൾ ക്യൂബിനെ നമുക്ക് സൈൻ ക്യൂബിക്സ് എന്ന് എഴുതാം. പക്ഷെ നോക്കേ, സൈൻ ഓഫ് എക്സ് ക്യൂബ് ആണെങ്കിൽ അത് പറ്റില്ല. എക്സിന് മാത്രം ക്യൂബ് ഉള്ളു. സൈൻ എക്സ് ഇവിടെ സൈൻ എക്സ് എക്സിന് മൊത്തത്തിൽ ക്യൂബ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് എഴുതാനായിട്ട് പറ്റില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മൾ ഇങ്ങനെ കോമ്പോസിഷൻ ജി ജി കോമ്പോസിഷൻ ഓഫ് എഫ് കണ്ടുപിടിക്കാന്നുള്ളത് മനസ്സിലായി. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നല്ല എളുപ്പമാണ് സോൾവ് ചെയ്യാൻ. ആ ഒരു ടെക്നിക്ക് കിട്ടിയാൽ മതി. പിന്നെ ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, എഫ് കോമ്പോസിഷൻ ജി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ റേഞ്ച് ഓഫ് ജി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് കോഡൊമെയ്ൻ ഓഫ് എഫ് ആയിരിക്കണം. ജി കോമ്പോസിഷൻ എഫ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എന്തായിരിക്കണം? നോക്കാം, എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും. എഫ് കോമ്പോസിഷൻ ജി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ റേഞ്ച് ഓഫ് ജി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് കോഡൊമെയ്ൻ ഓഫ് എഫ് ആയിരിക്കണം. ജി കോമ്പോസിഷൻ ഓഫ് എഫ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് കോഡൊമെയ്ൻ ഓഫ് ജി ആയിരിക്കണം. ഈ കണ്ടീഷനാണ് ഓർത്ത് വെക്കുന്നത്. രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ഫംഗ്ഷനുകൾ മെർജ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്ര